നമസ്കാരം. കാനോൺ നിയമ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 ജനുവരി 11 തീയതി ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച സ്പിരിത്തുസ് ഡോമിനി, കർത്താവിൻ്റെ ആത്മാവ് എന്ന മോത്തു പ്രോപ്രിയെക്കുറിച്ചാണ്. ഈ മോത്തു പ്രോപ്രിയയിലൂടെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള കാനോൺ നിയമം കാനൺ 230 ഒന്നാം ഖണ്ണിക പരിശുദ്ധ പിതാവ് പരിഷ്കരിച്ചുകൊണ്ട് ഭേദഗതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാനോൺ 230 ഖണ്ണിക 1 നിലവിലുണ്ടായിരുന്നത് ഇപ്രകാരമാണ് വായിക്കപ്പെടുന്നത്. മെത്രാൻമാരുടെ കോൺഫറൻസിൻ്റെ ഡിക്രി പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള വയസ്സും യോഗ്യതയുമുള്ള പുരുഷന്മാരായ അൽമായർക്ക് നിശ്ചയിക്കപ്പെട്ട ആരാധനാക്രമം വഴി വായനാ ശുശ്രൂഷ, അതായത് മിനിസ്ട്രി ഓഫ് ലെക്ടർ, അൾത്താര ശുശ്രൂഷയും മിനിസ്ട്രി ഓഫ് അക്കോളേറ്റ് സ്ഥിരമായ വിധം സ്വീകരിക്കാവുന്നതാണ്. കാനോൺ നിയമത്തിൽ പരിശുദ്ധ പിതാവ് വരുത്തിയ മാറ്റം ഇപ്രകാരമാണ്. മെത്രാൻമാരുടെ കോൺഫറൻസിൻ്റെ ഡിക്രി പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള വയസ്സും യോഗ്യതയുമുള്ള അൽമായരായ വ്യക്തികൾക്ക് നിശ്ചയിക്കപ്പെട്ട ആരാധനാക്രമം വഴി വായനാ ശുശ്രൂഷയും മിനിസ്ട്രി ഓഫ് ലെക്ടർ, അൾത്താര ശുശ്രൂഷയും മിനിസ്ട്രി ഓഫ് അക്കോളേറ്റ് സ്ഥിരമായ വിധം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഭേദഗതി വന്നിരിക്കുന്നത് പുരുഷന്മാരായ അൽമായർക്ക് എന്നത് മാറ്റി അൽമായരായ വ്യക്തികൾ എന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ സ്ത്രീകൾക്കും വായനാ ശുശ്രൂഷയും അൾത്താര ശുശ്രൂഷയും സ്ഥിരമായ വിധം സ്വീകരിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത്, ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും ലത്തീൻ ആരാധനാക്രമത്തിൽ അൽമായരായ സ്ത്രീകൾ വായന വായിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ കുർബാന നൽകുന്നുണ്ടല്ലോ, ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ സ്ത്രീകൾ അൾത്താര ശുശ്രൂഷകരെ സേവനമനുഷ്ഠിക്കുന്നുണ്ടല്ലോ എങ്കിൽ ഈ ഭേദഗതി എന്ത് പുതുമയാണ് നൽകുന്നത്? ഇപ്പം ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, നിലവിൽ ഇവർ നൽകി വരുന്ന എല്ലാ ശുശ്രൂഷകളും യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് എന്ന കാര്യം ഒഴികെ, അതായത് ദിവ്യകാരുണ്യം നൽകുക, വിശുദ്ധ കുർബാന നൽകുക എന്ന ശുശ്രൂഷകരൊഴികെ ബാക്കി എല്ലാ സ്ത്രീ ശുശ്രൂഷകരും സ്ഥിരമായ ശുശ്രൂഷകരല്ല, അവരെല്ലാം താൽക്കാലിക ശുശ്രൂഷകരാണ്. ഓരോ സമയത്തേക്ക് നമ്മൾ ആരെങ്കിലും നിയമിക്കുന്നു, അവർ വായിക്കുന്നു, ഓരോ സമയത്തേക്കും അവർ വന്ന് അൽത്താരയിൽ ആവശ്യമുണ്ടെങ്കിൽ ശുശ്രൂഷ നൽകുന്നു. ഇപ്രകാരമാണ് ഈ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത്. ഇനി സ്ഥിരമായ രീതിയിൽ ഇവർക്ക് ശുശ്രൂഷകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സ്ഥിരമായ രീതിയിൽ വായനയ്ക്ക് വേണ്ടിയിട്ട്, സ്ഥിരമായ രീതിയിൽ അൾത്താര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ആ ശുശ്രൂഷ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ സ്ഥിരമായ എന്നതാണ് ഒരു ഭേദഗതി. അപ്പം അങ്ങനെ ഒരു ഭേദഗതിയിലൂടെ സ്ഥിരമായ വിധം ഇവർക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഇവർക്ക് മെത്രാൻമാരുടെ കോൺഫറൻസ് നിർണയിക്കുന്ന നിശ്ചയിച്ചിട്ടുള്ള പ്രായവും യോഗ്യതയും ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ഭാരതത്തിൽ പ്രായവും യോഗ്യതയും നിശ്ചയിക്കുന്ന മെത്രാൻമാരുടെ സമിതി എന്ന് പറയുന്നത് CCBI ആണ്, കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ. അവരാണ് ഈ പ്രായവും യോഗ്യതയും നിശ്ചയിക്കേണ്ടത്. എന്നാൽ ഈ ശുശ്രൂഷകളിൽ നിന്ന് ഉപജീവന മാർഗത്തിനോ പ്രതിഫലത്തിനോ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഭേദഗതി പരിശുദ്ധ പിതാവ് മോത്തു പ്രോപ്രിയയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്? അതിന് കാരണം നമ്മൾ കാണുന്നത് രണ്ടാം വത്തിക്കാൻ സൂനകോദോസിൻ്റെ പ്രബോധനമാണ്. ആ പ്രബോധനം എന്ന് പറയുന്നത് സഭയെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ സൂനകോദോസിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, പല കാഴ്ചപ്പാടുകളുണ്ട്, അതിലെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിൽ ഒന്ന് സഭ ദൈവജനമാണ്. ദൈവജനം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വിശ്വാസ സമൂഹമാണ് സഭ എന്നത്. ആയതിനാൽ ഈ ഭേദഗതിയിലൂടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ സൂനകോദോസിൻ്റെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലും ലക്ഷ്യം വയ്ക്കുന്നത്. ഒന്ന്, സഭയിൽ മാമോദീസ സ്വീകരിച്ച സകലരുടെയും കൂട്ടുത്തരവാദിത്വം വീണ്ടെടുക്കുക. രണ്ടാമത്, പ്രത്യേക രീതിയിലുള്ള അൽമായരുടെ പ്രേക്ഷിത ദൗത്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യം
അല്ലെങ്കിൽ ആ പ്രക്രിയയിൽ വ്യക്തികളുടെ പങ്കാളിത്തം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. അതായത് ഈ മോത്തു പ്രോപ്രിയയിലൂടെ ഈ ഭേദഗതിയിലൂടെ പരിശുദ്ധപിതാവ് ലക്ഷ്യം വയ്ക്കുന്നത് സുവിശേഷവൽക്കരണ പ്രക്രിയയിൽ വ്യക്തികളുടെ പങ്കാളിത്തം കാര്യക്ഷമമാക്കുക. ഈ മോത്തു പ്രോപ്രിയയിലൂടെ വന്ന മാറ്റവും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ സാഹചര്യവും ലളിതമായ രീതിയിലെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.